ഈ എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ പഴയ കിമ്മുണ്ട്. അപ്പോൾ കിമ്മിൻ്റെ ഗ്ലാസ് പൊട്ടിയിട്ട് കൂട്ടുകാരന്മാരൊക്കെ പറയും, എടാ നിനക്ക് ആ ഗ്ലാസ് മാറ്റാൻ സമയമായിരുന്നു, ഞങ്ങൾ മേടിച്ച് തന്നെ ലെൻസ് ഇടുന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇടാമെന്ന് പറയുമ്പോൾ ആ ഒരു ലെൻസിൻ്റെ കളർ ഒരു നീല കളറായി കിട്ടോ. അപ്പോൾ അവർ പറയും വേറെ കളറൊന്നും കിട്ടിയില്ല, ഇതേ കിട്ടിയുള്ളൂ, എന്തായാലും നല്ല ഭംഗിയുണ്ട്, ഇത് ഇന്നിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവനക്കൊരു ജ്യൂസ് കൊടുക്കും. അപ്പോൾ ആ ഒരു ജ്യൂസ് ആണെങ്കിൽ നമ്മുടെ നെബാണെങ്കിൽ ആ വിഷു വെയർ ഹോമിൽ ഇങ്ങനെ പരസ്യം ചെയ്യണമായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ആ കൂട്ടുകാരന്മാരൊക്കെ പറയും ദേ ഇത് സീനിയർ നബല്ലേ എന്നൊക്കെ പറയുമ്പം അവൻ പറയുമ്പോൾ അങ്ങനെ അവസാനം ഞാൻ അവളെ കണ്ടു എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അവൻ പറയും ഇനി അവൾക്ക് എന്നെ ഓർമ്മ പോലും ഉണ്ടാവില്ലായിരിക്കും, അത്രക്കും വലിയൊരു നിലയിലെത്തിയത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് അവനിങ്ങനെ അവളെ നോക്കി ഇങ്ങനെ വിഷമിച്ചിരിക്കും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നത് ഇപ്പോഴത്തെ സീനാണ്. അപ്പോൾ ഇപ്പോഴാണെങ്കിലും അവരുടെ ഇങ്ങനെ മിണ്ടാണ്ട് ഇരിക്കുമ്പോൾ അവൻ പറയും സീനിയർ അത് ഞാൻ എന്നൊക്കെ പറയുമ്പം അവൾ പറയും അത് നമ്മൾ നേരത്തെ വിളിച്ചൊന്നും വിളിക്കേണ്ട, നമ്മൾ മുന്നേ എങ്ങനെയായിരുന്നു അങ്ങനെ വിളിച്ചാൽ മതി, ഞാൻ നിന്നെ മിസ്റ്റർ കിം എന്ന് വിളിച്ചോളാം, നീ എന്നെ നേരത്തെ എങ്ങനെയാണ് വിളിച്ചത് അങ്ങനെ വിളിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയട്ടാം. എന്നിട്ട് അവനിങ്ങനെ പറയും എനിക്ക് നിന്നോട് സത്യം പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ കറക്റ്റ് ഒരു നല്ലൊരു സമയത്തുമ്പോൾ സത്യം പറയണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവൾ ചോദിക്കും എന്ത് സത്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും എനിക്കറിയാം നിനക്ക് എന്നോട് ദേഷ്യമാണെന്ന്, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാരണമല്ല നിൻ്റെ സ്കോളർഷിപ്പ് പോയത്, അതുകൊണ്ടാണ് എനിക്ക് നിന്നോട് പറയാനൊരു മടി ഉണ്ടായിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും എൻ്റെ സ്കോളർഷിപ്പ് പോകാൻ നീയാണ് കാരണം എന്നാൽ എനിക്കത് നേരത്തെ മനസ്സിലായിരുന്നു നീ പാവമാണ്, എന്നിട്ട് ഞാൻ അന്ന് തന്നെ അതിനുള്ള ആൾക്ക് ശിക്ഷയും കൊടുത്താണെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ പണ്ട് നമ്മുടെ നെബാണെങ്കിൽ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ പറയും ബേബി ബാങ്കാസ് അല്ല തീയിട്ട് ദൈവനാണ് തീയിട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവളൊക്കെ നീ എന്തിനാ എൻ്റെ ഇതിന് ആർട്ടിന് തീയിട്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും എനിക്ക് നിൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങ് ഇഷ്ടമല്ല, നിനക്ക് സ്കോളർഷിപ്പ് കിട്ടാൻ പോണതല്ല, അങ്ങനെ നിനക്ക് കിട്ടണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നെബ് പറയും ഇത് നിനക്ക് ലാസ്റ്റ് വാർണിംഗ് ആണ്, മര്യാദക്ക് നിനക്ക് അങ്ങനെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ നീ നിൻ്റെ വർക്ക് നന്നായിട്ട് ചെയ്യണം, അല്ലാതെ മറ്റുള്ളവൻ്റെ നശിപ്പിക്കുകയല്ല ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നെബാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകട്ടോ. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ നെബ് പറയും എനിക്ക് മുന്നേ അറിയാമായിരുന്നു നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്, പിന്നെ എനിക്ക് നിന്നോട് നന്ദിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ അവനോർക്കും ഹേ ആണെന്നൊക്കെ ഓർത്ത്, പുള്ളിക്കാരൻ ഇത്ര നാൾ ടെൻഷൻ അടിച്ചത് വെറുതെ ആയല്ലോ, അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. എന്നിട്ടാണെങ്കിൽ അവനാണെങ്കിൽ പറയും എന്തായാലും മിഞ്ചുനെ പറ്റി നമുക്ക് എന്തെങ്കിലും കേസ് എന്തെങ്കിലും കൊടുക്കണം, അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റൂല എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും ഏതൊന്നും വേണ്ട, ഒരു സമയത്തുമ്പോൾ ഞാൻ അവനിക്കുള്ളത് അവൻ അർഹതപ്പെട്ടതാണെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറയുമ്പോൾ ഇവൻ പറയും നീ ഇതിങ്ങനെ സില്ലിയായിട്ട് കാണണേ, അവൻ്റെ കാര്യം സീരിയസ് ആണ്, ഞാൻ ആദ്യമേ കണ്ടപ്പോൾ തന്നെ അവനിക്കെന്തോ നീ എന്തോ അവൻ്റെ ആണെന്നാണ് അവൻ്റെ വിചാരം എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ നമ്മുടെ പെങ്ങച്ചി പറയും ഏ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കും കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മുടെ പെങ്ങച്ചി പറയും എന്തായാലും ഇത്രം നീ പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ ഇനി ഒരു കള്ളൊന്നും എന്നോട് പറയണ്ട കേട്ടോ, കാരണം വെച്ചാൽ എനിക്ക് കള്ളം പറയണവർ ഇഷ്ടമല്ല, അപ്പോൾ നമുക്ക് എന്ത് സത്യം ഉണ്ടെങ്കിലും തുറന്ന് പറയണം എനിക്കിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവൻ ആ ഓക്കെ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ക്യൂ ആണെങ്കിൽ മിഞ്ജുവിൻ്റെ കയ്യിലെ മുറിവ്, കയ്യിൽ ചെറുതായിട്ട് മുറിവ് പറ്റി തോന്നണം, അതിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കണമെന്നിട്ട് ക്യൂ പറയും വന്നാലും ഞാൻ വിചാരിച്ചില്ല അവൾക്ക് ഇത്ര ആണുങ്ങളുണ്ടെന്ന്, ആദ്യം വിചാരിച്ചത് അവൾ ടാനായിട്ടാണ് റിലേഷൻ എന്ന് ഓർത്ത് ഇപ്പതേ വേറൊരു ചെറുക്കൻ, ഇത് ആ ഒരു ഇതിനകത്തുള്ള ചെറുക്കനാണെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ, ആ ഒരു മാളിലുള്ള ചെറുക്കനാണെന്നൊക്കെ പറയും. അപ്പോൾ മിഞ്ചും പറയും എന്തായാലും അവൾക്കുള്ളത് ഞാൻ കൊടുത്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ക്യൂ പറയും എന്നെ കൊണ്ട് എന്തുണ്ടെങ്കിലും ഞാൻ സഹായിക്കാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി എന്തോ ഒരു വഴങ്ങുന്ന രീതിക്ക് ഇങ്ങനെ നിൽക്കും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ നെബാണ് ഇങ്ങനെ കിടക്കുമ്പം അവൻ കിസ് ചെയ്ത കാര്യമില്ലേ, അതിങ്ങനെ ആലോചിച്ചിട്ട് അവൾക്കാണെങ്കിൽ അങ്ങനെ നാണം വരും കേട്ടോ. അപ്പം തന്നെ അവളുടെ കൂട്ടുകാർ വിളിച്ചിട്ട് പറയും എടി നീ കോള് വിളിച്ചപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞാനൊരു ഡേറ്റിങ്ങിലായിരുന്നു, എന്തായാലും ഇപ്പോൾ വിളിച്ചതിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ, എന്താണ് സംഭവം എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും ഏ അങ്ങനെയൊന്നുമില്ല എനിക്കൊരു കാര്യം പറയണേ, പക്ഷേ ഇപ്പം ഞാൻ പറയാം ഞാൻ പിന്നെ പറയാമെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും എടി വേണ്ട അടി പാറാടി എനിക്ക് കേൾക്കണം എന്നൊക്കെ പറയും. എന്നിട്ട് കൂട്ടുകാർ ഇവിടെ നല്ലതാണോ ചീത്തയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും ആ നല്ലതൊന്നും അല്ല എന്ന് പറഞ്ഞിങ്ങനെ ചിരിക്കുമ്പോൾ അവൾ പറയും നീ പിന്നെ നിന്നെ ചിരിക്കണേ എന്താ നല്ലതല്ല തന്നെ ഇവിടെ എന്താ പറ അല്ലെങ്കിൽ വേണ്ട കുഴപ്പമില്ല നീ എന്നാൽ കിടന്നുറങ്ങിയൊക്കെയോ, എന്നിട്ട് രാവിലെ തന്നെ എന്നോട് പറയണം കേട്ടോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാരാണെങ്കിൽ കട്ട് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കും. അപ്പോൾ നമ്മുടെ കിമ്മു ആണെങ്കിൽ നമ്മുടെ നെബിനെ പറ്റി ഇങ്ങനെ ആലോചിക്കും കേട്ടോ, നെബ് ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ തന്നെ നെബിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയപ്പോൾ ഇങ്ങനെ നെബിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും നാളെ നിന്നെങ്ങാനും ഫയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെങ്ങാനും പിരിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ നിനക്കുള്ള ഇത് ചിലവ് ഞാൻ തരാമെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും ഏ നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ അങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ പെങ്കൊച്ചാണ് ഞാൻ അകത്തോട്ട് കയറി പോകുമല്ലോ. എന്നിട്ട് കാണിക്കുന്നത് മിഞ്ചുനെയും അതുപോലെ തന്നെ ക്യൂനെയാണ് കേട്ടോ. അപ്പോൾ ക്യൂ പറയും നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, എന്താഗ്രഹം വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മിഞ്ചും പറയും ആ നിൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നേക്കാം,
നിന്റെ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ നിനക്ക് തരാം, നീ അതിൽ പിടിച്ച് നന്നായിട്ട് വർക്ക് ചെയ്ത് കയറിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് മിഞ്ചുന് അവിടെ നിന്ന് അങ്ങ് പോകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ പിറ്റേന്ന് രാവിലെ തന്നെ നമ്പർ വർക്കിന് വരുമ്പോൾ മിഞ്ചുനാണെങ്കിൽ ടാനിനോടും അതുപോലെ തന്നെ അവൻ്റെ ഒരു ടീമില്ലേ വേറൊരു ടീം, ആ ടീമിനോട് ഇങ്ങനെ പറയും, ഇനി മുതൽ നിങ്ങൾ രണ്ട് ടീമായിട്ട് ചെയ്യാൻ പോകണ്ട, നല്ല ടീമിനെ മാത്രം എടുക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ നിങ്ങൾ രണ്ട് ടീമിൻ്റെ എം സി എന്ന് പറയുന്നത് ക്യൂ ആയിരിക്കുന്നു പറയട്ടോ. അപ്പോൾ എം സി എന്ന് പറയുന്നത് ഈ ഹോസ്റ്റ് ചെയ്യാൻ പെണ്ണുങ്ങളില്ലേ, അത് ക്യൂ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഇവിടെ കാണും നെബിനെ മിഞ്ചു കണ്ടിട്ട് പറയും, നമ്മുടെ മിഞ്ചും നെബിനോട് പറയും, എന്തായാലും നമ്മുടെ കോൺട്രാക്ട് ഇത്തിരി നീട്ടിക്കൊണ്ടുപോകണമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ അത് കുറച്ച് നാളത്തേക്ക് മാറ്റി വെച്ചേക്കണാണ്, അതുകൊണ്ട് നീ വന്ന് ബുദ്ധിമുട്ടണ്ട, പിന്നെ ഇത്ര നാളും ഇനി വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ സാലറി ഞാൻ തരില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ നെബിനാണെങ്കിൽ വിഷമം വരും. അപ്പോൾ നമ്മുടെ ടാൻ പറയും, നീ ഇതറിഞ്ഞുകൊണ്ട് ചെയ്യണമല്ലേ, എന്തിനാ നെബിനെ മാറ്റി നിർത്തണേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ നെബ് പറയും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നെബ് അവിടെ നിന്ന് അങ്ങ് പോകട്ടോ. എന്നിട്ട് ടാനിക്കാണെങ്കിൽ ദേഷ്യം വരും, എന്നിട്ട് അവനാണെങ്കിൽ ആ ഒരു മിഞ്ചിൻ്റെ അടുത്ത് പറയും, നീ എന്നാൽ എന്തിനാ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും, നീ എന്തോരം വരെ കേട്ട് എന്നിങ്ങനെ പറയട്ടോ. അപ്പോൾ ടാനിനോട് ഇങ്ങനെ നെബ് പറഞ്ഞിട്ടുണ്ടാകും, ഇങ്ങനെ ഡിന്നർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഡിന്നർ വിളിച്ചിട്ട് എനിക്ക് ഡ്രിങ്ക്സ് കഴിച്ചിട്ട് ഞാൻ ആകെ ബോധം കെട്ടുപോയി, പക്ഷെ എനിക്ക് വേറെ ഒന്നും ഓർമ്മയില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് ടാനാണെങ്കിൽ മിഞ്ചിൻ്റെ അടുത്ത് പറയും, ഞാനെല്ലാം കേട്ടിരുന്നു, താനെന്നാലും ആ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടല്ലേ അവളോട് ബിഹേവ് ചെയ്തതെന്നൊക്കെ പറഞ്ഞാൽ ഒച്ചപ്പാടുണ്ടാക്കട്ടോ. അങ്ങനെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുമ്പോൾ മിഞ്ചു പറയും, പക്ഷെ ആ സമയത്തൊന്നും അവളുടെ ബോയ് ഫ്രണ്ട് പോലത്തെ ഒരു ചെറുക്കനായിരുന്നല്ലോ. എന്നിട്ട് പറയും, നിനക്ക് എന്നോട് ഇത്ര ദേഷ്യം വരാൻ കാരണം അവളെ ജോലിയിൽ നിന്ന് പിരിച്ചിട്ടതാണോ അതോ അവൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളല്ല എന്ന് മനസ്സിലായതുകൊണ്ടാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ടാനൊന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി വരും കേട്ടോ. ഇറങ്ങി വന്നിട്ട് അവളിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ തന്നെ അവനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ തന്നെ അവളിങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും, അന്ന് ഞാൻ നിന്നെ വിളിച്ചിരുന്നു പക്ഷെ നീ എടുത്തില്ല, എന്നിട്ട് കിമ്മ വന്നിട്ടാണ് എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയത് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഇവനാണെങ്കിൽ ഇതൊക്കെ ആലോചിച്ച് നല്ല ദേഷ്യം വന്നിങ്ങനെ നിൽക്കും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നെബാണെങ്കിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ അവളുടെ കൂട്ടുകാരനോട് പറയുമ്പോൾ കൂട്ടുകാരി ആണെങ്കിൽ കരഞ്ഞിട്ട് പറയും, എടി എനിക്ക് അറിയില്ലായിരുന്നോട്ട് നിനക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നതിൻ്റെ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ നിന്നെ ഒറ്റക്കാക്കിയില്ലേ, എന്നോട് ക്ഷമിക്കടി എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയുന്നത് ഒന്നും സാരമില്ലാടി ഒന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കൂട്ടുകാർ പറയും, അപ്പോൾ നിന്നെ ആരെ രക്ഷിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും കിമ്മാണെന്നൊക്കെ പറയട്ടോ. അപ്പോൾ അവൾ ചോദിക്കുമ്പോൾ കിമ്മോ അവൻ എങ്ങനെ അവിടെ വന്നേന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, അവൻ പറയുന്നത് അവൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആരോ സ്റ്റോറി ഇട്ട് കണ്ടിട്ട് വന്നാന്നാ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ, അതിൻ്റെ സ്റ്റോറി കണ്ടിട്ട് വന്നാന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാരി ആണെങ്കിൽ ഇങ്ങനെ പറയും, എടി ഞാൻ ഡേറ്റിങ്ങിലായിരുന്നു അതാ നിൻ്റെ കോൾ എടുക്കാറുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ പെങ്ങച്ചോറിമേ ഇത്ര പെട്ടെന്ന് ഡേറ്റിങ്ങിലാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, എന്തെയാണ് എൻ്റെ ഒരു ഡ്രീം അല്ലായിരുന്നോ ക്ലാങ് മീസിനെ ഡേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒന്നും വൈകിപ്പിച്ചില്ല എല്ലാം പെട്ടെന്നായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ. അങ്ങനെ സംസാരിച്ചിട്ടിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ഒരാൾ വരും, ഒരാൾ വന്നിട്ട് നമ്മുടെ പെങ്ങച്ചൻ്റെ കാർ എടുത്തുകൊണ്ടും പോകട്ടെ. അപ്പോൾ കാർ എടുത്തുകൊണ്ടും പോകുമ്പോൾ തന്നെ അവൾക്ക് ആ കാശ് കിട്ടും. അപ്പോൾ ശരിക്കും നമ്മുടെ ടാനിൻ്റെ കൂട്ടുകാരനായിരിക്കും കാർ എടുത്തിട്ടും പോണത്, ആ പൈസ തന്നത് ടാനായിരിക്കും കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ആ കിട്ടിയെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് നമ്മുടെ കൂട്ടുകാരി ചോദിക്കും, എടി നീ സായിനോട് നിൻ്റെ പണി പോയ കാര്യം പറഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, ഏ ഇല്ല ഞാൻ എന്തായാലും അവരോട് പറയൂല എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ കിമ്മിൻ്റെ അടുത്ത് അവൻ്റെ കമ്പനിയിലുള്ള ആ പെണ്ണിങ്ങനെ പറയും, ഇതാ പുതിയ സ്ഥലമാണ്, ഇവിടെയാണ് ഇനി ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് ഇതിനെ പരസ്യം ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ പറയും, ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്തിനാ ഇങ്ങോട്ട് വന്നത്, ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ വേറെ ആരുടെയോ പണി ഞങ്ങൾ തട്ടെടുത്ത പോലെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അങ്ങനെ പറയുമ്പോൾ ആ പെണ്ണെ പറയും, എന്ത് ചെയ്യാൻ ആ ഒരു സ്പേസ് കിട്ടിയില്ല, ഇതാണ് കിട്ടിയത്, നമ്മുടെ മാളിൻ്റെ മാനേജ്മെൻറ്റൊക്കെ മാറുവാണ്, അയാളാണ് പുതിയ ആളെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സായയുടെ കൂട്ടുകാരനെ കാണിച്ചു കൊടുക്കട്ടോ. അപ്പോൾ കിമ്മോയ്ക്ക് ഞങ്ങൾ നബിൻ്റെ ടീം തന്നെ അല്ലേ എന്ന് പറയുമ്പോൾ അവൾ പറയും, ആ അതെ നബിൻ്റെ ടീമാണ്, കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരാൾ നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞിട്ട് പറയും, എന്തേനാ അവർ വന്നു എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറുക്കനവർക്കും നബായിരിക്കും, നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ ക്യൂ ആയിരിക്കും കേട്ടോ. അപ്പോൾ ക്യൂ ആണെങ്കിൽ കിമ്മിൻ്റെ നിന്നിട്ട് പറയും, ആ എൻ്റെ പേര് ക്യൂ, ഞാൻ എന്തായാലും നിങ്ങളെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ തന്നെ ഇവൻ ചോദിക്കും, നബ് എന്ത് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ക്യൂ പറയും, ഓ എന്ത് ചെയ്യാനാ നബിനെ പിരിച്ചു വിട്ടു, അത് ഇനി പെർമനൻ്റ് ആണോ ടെമ്പററി ആണോ എന്നും അറിയില്ല, എന്തായാലും അവൾ ഇനി വർക്കിന് വരൂല എന്നാണ് തോന്നണേന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ ചെറുക്കനാണെങ്കിൽ ചെറുതായിട്ടൊരു വിഷമം വരും. എന്നിട്ട് അവനാണെങ്കിൽ നമ്മുടെ നബിൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ അവിടെ സായി ആയിരിക്കട്ടെ ഉണ്ടാവുന്നത്. അപ്പോൾ സായി പറയും, ആ കിം നബ് ഇവിടെ ഇല്ല, അവൾ ചിയാങ്മായി പോയി എന്ന് പറയും കേട്ടോ. അപ്പോൾ അവനക്ക് അത് കേൾക്കുമ്പോൾ ഒരു വിഷമം വരും. ഇട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ സായിയും അതുപോലെ തന്നെ സായിയുടെ കൂട്ടുകാരനൊക്കെ ആ ഒരു ഹോട്ടലിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കാണിക്കുന്നത് വിഷ്യുവർ ഹോമാണ്. അപ്പോൾ ഈ ക്യൂ ആണെങ്കിൽ ഇങ്ങനെ ഹോസ്റ്റ് ചെയ്ത് ആകെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടാം പറയും, നമുക്കിത് ബോണസും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കും വലിയ താല്പര്യമില്ല ക്യൂ അങ്ങനെ ചെയ്യുമ്പോൾ.
എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ കിം ഇങ്ങനെ എക്സിബിഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാറ് ചോദിക്കും, നിനക്കിനി ഈ ഒരു എക്സിബിഷൻ വേറെ എവിടെയെങ്കിലും വെക്കണമെന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, എനിക്കങ്ങനെയൊന്നുമില്ല, സാറിൻ്റെ അഭിപ്രായത്തിൽ എവിടെയാണ് വെക്കേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ സാറ് പറയും, ചിയാങ്മയിൽ വെക്കാം നമുക്ക് അടുത്ത എക്സിബിഷൻ എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും, ആ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കോട്ടോ. അങ്ങനെ അവനാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ സോപ്പിടാൻ വേണ്ടിയിട്ട് ഓറഞ്ച് കൊടുത്തിട്ട് അമ്മയുടെ അടുത്ത് പറയും, അമ്മേ ഞാൻ നാളെ നമുക്ക് പുറത്ത് ഡോക്ടറിനെ കാണാൻ പോവാലോ എന്നൊക്കെ പോവാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ പറയും, മേ വേണ്ട ഞാനൊന്നും വന്നില്ല, എല്ലാവരോടും ഒന്നും എൻ്റെ സിറ്റുവേഷൻ പറയാൻ പറ്റില്ല, പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ പറയും, അന്ന് അമ്മയ്ക്ക് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് ഞാൻ അമ്മേനെ കൊണ്ടുപോകാന്നൊക്കെ പറയും. എന്നിട്ട് പറയും, ഞാൻ എന്തായാലും വർക്കിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ചിയാങ്മയിൽ പോകുന്നുണ്ട് ഞാൻ, എന്നിട്ട് പെട്ടെന്ന് തന്നെ വരാമെന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ. എന്നിട്ട് കാണിക്കുന്നത് നമ്മുടെ കിം ആണെങ്കിൽ കിമ്മിൻ്റെ കൂട്ടുകാരൻ്റെ ഒപ്പം ഇങ്ങനെ ഡ്രിങ്ക്സ് അടിച്ചിട്ടിരിക്കുമ്പോൾ കൂട്ടുകാരൻ ചോദിക്കും, എന്താണ് സ്പെഷ്യല്, എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ കൂട്ടുകാരും നമ്മുടെ കിം പറയും, അത് വേറെ ഒന്നുമല്ല, ഞാനിനി തൊട്ട് എൻ്റെ വീട്ടിലോട്ട് മാറാൻ പോവാണ് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ അവൻ പറയും, അപ്പം നിൻ്റെ അമ്മ പ്രശ്നം ഉണ്ടാക്കൂലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, എനിക്കിപ്പോൾ മനസ്സിലായത് എൻ്റെ അമ്മക്ക് ഡിപ്രഷനും നല്ല രീതിക്ക് ദേഷ്യമുണ്ട്, അത് നമ്മളറിഞ്ഞ് നിന്നാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ, അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുന്നില്ല, ഞാൻ വീട്ടിലോട്ട് പോകാൻ പോകണം. പിന്നെ ഉണ്ടല്ലോ, നീ നേരത്തെ നിൻ്റെ ഗേൾഫ്രണ്ടിനോട് പറഞ്ഞില്ലേ ആ കാര്യം മര്യാദക്ക് തിരുത്തിക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ക്ലാങ്മീസ് എന്നുള്ള കാര്യം മാറ്റാൻ പറയുമ്പോൾ കൂട്ടനും പറയും, മേഡം അത് മാത്രം എന്നോട് പറയില്ലേ, നീ എന്തായാലും മാറ്റിക്കോളാം, ഞാൻ വൈകാതെ തന്നെ എങ്ങനെയല്ലൊക്കെ മാറ്റിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സത്യം തുറന്ന് പറഞ്ഞോളാം എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നെബ് റൂമിൽ നിൽക്കുമ്പോൾ ആ റൂമിലേക്ക് നമ്മുടെ അമ്മയുടെ ആ ഒരു ബോയ് ഫ്രണ്ടിൻ്റെ കൊച്ചങ്ങോട് വരും കേട്ടോ. കൊച്ചങ്ങോട് വരുമ്പോൾ തന്നെ അച്ഛൻ പുറകെ ഉണ്ടാവും. അപ്പം നമ്മുടെ നെബ് പറയുമ്പോൾ അത് സാരമല്ല, അവനോട് ഇരുന്നോട്ടെ എന്നൊക്കെ പറയും, അച്ഛൻ പോകും. എന്നിട്ട് ആ കൊച്ച് പറയും, ചേച്ചി നെബ് നിങ്ങൾ നന്നായിട്ട് പടം വരക്കുമെന്ന് അമ്മ പറഞ്ഞല്ലോ, എനിക്ക് പടം വരക്കാൻ പഠിപ്പിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നെബ് പറയും, മോനെ ഞാനിപ്പോൾ ഇത്തിരി തിരക്കിലാണ് ചേച്ചി, പിന്നെ പഠിപ്പിച്ചുതരാട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. എന്നിട്ട് അവളാണെങ്കിൽ അവിടെ നിന്ന് റെഡി ആയിട്ട് ഇറങ്ങുമ്പോൾ തന്നെ അമ്മേനെ കാണും. അപ്പോൾ അമ്മ പറയും, മോളെ ഞാൻ മോക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാം, നീ എവിടെ പോണേന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, ഞാൻ പുറത്ത് പോണേണ്, ഞാൻ പെട്ടെന്ന് തന്നെ വരാമെന്നൊക്കെ പറയട്ടോ. എന്നിട്ട് അമ്മ പറയും, നീ എന്തായാലും കുറേ എമൗണ്ട് തന്നില്ലേ, അത് അപ്പം തന്നെ ഒന്നും വേണ്ടല്ലോ, ഞാൻ പതിയെ തന്നാൽ മതിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, ആ പതിയെ തന്നാൽ മതിയെന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. എന്നിട്ട് അവളാണെങ്കിൽ അവളുടെ സ്കൂളിലോട്ട് വരും, എക്സിബിഷൻ ആണല്ലോ, അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ കൂട്ടുകാരിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കും. അപ്പോൾ കൂട്ടുകാരി ഇങ്ങനെ മെസ്സേജ് ഉണ്ടാവും, ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനെ സഹായിക്കണേണ്, ഞാൻ എന്തായാലും അങ്ങോട്ട് വന്നേക്കാൻ നെബ് എന്നും പറഞ്ഞിട്ടായിരിക്കും മെസ്സേജ്. അപ്പോൾ ഇവളാണെങ്കിൽ ഈ മെസ്സേജ് വായിച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ എന്താ, നമ്മുടെ കിമ്മിനെ കാണട്ടോ. അപ്പോൾ കിമ്മിനെ കണ്ടിട്ട് ചിരിച്ചിരിക്കുമ്പോൾ കിം വയ്ക്കും, എന്താ നല്ലൊരു സന്തോഷത്തിൻ്റെ മൂഡിലാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും, നീ എന്ത് ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, നമ്മൾ വിചാരിച്ചാൽ വരാൻ പറ്റുന്ന സ്ഥലമാണ് ചിയാങ്മൈ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളെ നോക്കി എന്നെ സന്തോഷിക്കൂട്ടോ. അപ്പോൾ ഇതോടെയാണ് നമ്മുടെ ആസ്ട്രോഫിലിൻ്റെ എപ്പിസോഡ് 9 തീർന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.